ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു ആൻഡ്രോഗേമർ മലയാളം. ആൻഡ്രോഗേമർ മലയാളത്തിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ ഗെയിമർ മച്ചന്മാർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും പുതിയ ടയറിനെ കുറിച്ചാണ്. ഒരുപാട് ടയർ വന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, പുതിയതായി ആഡപ്പ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ പുതിയ ലുക്സും അതുപോലെ തന്നെ അതിൻ്റെ എന്തൊക്കെയാ ഡീറ്റെയിലിംഗ് നോക്കാം. ഇനി മുതൽ ഈസ് 1, 2, 3 ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ആ മാറ്റങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്, പിന്നെ ഇതിൻ്റെ ലുക്സും. അപ്പം ബേസിക്കലി ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ യുസിൻ്റെ പ്രൈസുകളെക്കുറിച്ചും പുതിയ ആർപിയുടെ കാര്യങ്ങളെക്കുറിച്ചും. അപ്പം അതിൽ ഒരു കാര്യം കൺഫേംഡ് ആയിട്ടുണ്ട്, നിങ്ങളുടെ യുസി, നിങ്ങൾ പെർച്ചേസ് ചെയ്യുന്ന യുസി നെക്സ്റ്റ് സീസണിലേക്ക് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുമെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അത് ഞാൻ ഇന്നലെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എങ്ങനെയാണെന്നോ എന്താണെന്നോ അതിൻ്റെ പുറകിൽ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നോ കറക്റ്റായിട്ട് ഇത് എവിടെയും കൊടുത്തിട്ടില്ല കറൻ്റ്ലി. അപ്പോൾ നമ്മളത് വെയിറ്റ് ചെയ്യണം, ഒന്നോ രണ്ടോ ദിവസത്തിൻ്റെ ഉള്ളിൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ലീക്സ് വരുന്നുണ്ടാവും. ഇപ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ വളരെ കൃത്യമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്, 360 യുസിയാണ് നമുക്കൊരു ആർ പി വാങ്ങാൻ വേണ്ടതെന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ 60 യുസി വരെയുള്ള ഡിസ്കൗണ്ട് വൗച്ചറും കിട്ടുമെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താണ്, ഇത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. കാര്യം M1, M2 എന്ന് പറഞ്ഞൊരു ബേസിസിൽ പുതിയതായി വരുന്നതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് ഇതുവരെ ക്ലിയർ ആയിട്ട് പറയാം ഇന്നതാണെന്ന് പറയാം ഇതുവരെ ഒരു എവിടെയും ഒരു ലീക്ക് വന്നിട്ടില്ല. സോ അതിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത് വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. സോ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോ പോകാം. നമ്മുടെ പുതിയ ആർ പി സീസൺ സൈക്കിൾ 1 സീസൺ 1 നമ്മുടെ ആദ്യത്തെ ടയറിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലുക്സൊക്കെ മാറിയിട്ടുണ്ട്. ഗോൾഡ് മുതൽ കോൺക്വറർ വരെയുള്ള ഇതിനൊക്കെ അത്യാവശ്യം വേറൊരു ലുക്കിലേക്ക് മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതിന് കിട്ടുന്ന ഓരോ റിവാർഡ്സൊക്കെ നിങ്ങൾക്ക് സൈഡിൽ കാണാനും പറ്റും. ഇനി ഞാൻ ഇതിൻ്റെ ഫുള്ളൊരു വീഡിയോ കാണിച്ചു തരുവാണെങ്കിൽ ഇത് മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഇങ്ങനെയാണ് കാണാൻ സാധിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ബ്രോൺസ്, സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം, ഡയമണ്ട്, ക്രൗൺ, ഏസ്, ഏസ് മാസ്റ്റർ, ഏസ് ഡോമിനേറ്റർ, കോൺക്വറർ എന്ന് കാണാൻ പറ്റും. അപ്പോൾ അതിനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്ന ഏസ് 1, 2, 3, 4, 5 മുതൽ അങ്ങനെ പോയി നമ്മൾ എന്നാണോ കോൺക്വറർ, അന്നത്തെ കോൺക്വറർ എവിടെയാണോ നിൽക്കുന്നത് നമ്മൾ നേരെ കോൺക്വറർ ആവുമായിരുന്നു. പക്ഷേ അതിന് പകരം ഇപ്പോൾ ഏസ് മാസ്റ്ററും ഏസ് ഡോമിനേറ്റർ എന്ന് പറഞ്ഞ രണ്ട് ടൈറ്റിൽ വന്നതിന് ശേഷമാണ് നമ്മൾ കോൺക്വറിലേക്ക് പുഷ് ആവുക. ഇനി ടയർ റിവാർഡ്സിൻ്റെ കാര്യം ഡീറ്റെയിൽ ആയി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഗോൾഡ് ടയറിലാണ് ഈ വയലറ്റ് പേർപ്പിൾ കളറിലുള്ള ഔട്ട്ഫിറ്റ് കിട്ടുന്നത്. അത് കഴിഞ്ഞ് മാസ്ക് കിട്ടുന്നത് പ്ലാറ്റിനം ടയറിലും ഈ ഓഗിൻ്റെ സ്കിന്ന് കിട്ടുന്നത് ഡയമണ്ട് ടയറിലും ആയിരിക്കും. ക്രൗണിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ആസ് യൂഷ്വൽ കിട്ടുന്ന ആക്ടിവേഷൻ കാർഡാണ് കിട്ടുക. അത് കഴിഞ്ഞ് നമ്മൾ ക്രൗണിന് കഴിഞ്ഞ് ഏസിലെത്തുമ്പോൾ നമുക്ക് ഏസിൻ്റെ പാരഷൂട്ട് കിട്ടുന്നുണ്ടാവും. ഈ പാരഷൂട്ട് കിട്ടിക്കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് അടുത്ത ഏസ് മാസ്റ്റർ എന്ന് പറഞ്ഞ ആ ഒരു ടൈറ്റിലേക്കായിരിക്കും. ഏസ് മാസ്റ്ററിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നുണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കാണുന്ന സ്ക്രാപ്പ് കൂപ്പണായിരിക്കും നമുക്ക് റിവാർഡായിട്ട് കിട്ടുന്നുണ്ടാവുക. ഏസ് മാസ്റ്റർ കഴിഞ്ഞപാട് നമുക്ക് തൊട്ടടുത്ത ടൈറ്റിൽ എന്ന് പറയുന്നത് ഏസ് ഡോമിനേറ്ററാണ്. ഏസ് ഡോമിനേറ്ററിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടാവുക ഈ ഒരു അവതാർ ഫ്രെയിം, അല്ലെങ്കിൽ ഈ ഒരു എന്തായാലും പറയുക അവതാറല്ലേ, അതായിരിക്കും കിട്ടുന്നുണ്ടാവുക. ആൻഡ് ഫൈനലി നമുക്ക് കോൺക്വറർ അടിക്കുമ്പോൾ കോൺക്വററിൻ്റെ ആ ഒരു ഫ്രെയിം കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻ ഡീറ്റെയിൽ വ്യൂ നോക്കുകയാണെങ്കിൽ ടയർ റിവാർഡ്സ് ഇങ്ങനെയാണ് ഉണ്ടാവുക ഇനി വരുന്ന സീസണിൽ. ഇനി നമ്മുടെ അപ്ഡേറ്റ് July 9 നാളെ വരുമ്പം, നാളെ വരുന്ന അപ്ഡേറ്റിൽ നമുക്ക് പുതിയതായിട്ട് കുറേ സംഭവങ്ങൾ കാണാൻ പറ്റും. അതായത് നാളെ തന്നെയായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി ടെസ്ല മോഡ് റിലീസാവുന്നത് നമ്മുടെ ടെസ്ലേനായിട്ടുള്ള കൊളാബറേഷനിൽ. പിന്നെ ഫ്യൂച്ചറിസ്റ്റിക്കിൻ്റെ ഒരു മോഡുണ്ട്, ഇഗ്നിഷനോ അങ്ങനെ എന്തോ പേരിലൊരു മോഡുണ്ട്, അതും മിക്കവാറും നാളെ തന്നെ റിലീസാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. പിന്നെ 14 നമ്മുടെ പുതിയ ആർ പി സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. ഇനി ടയേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവും, എങ്ങനെയാണ് നമ്മളപ്പോൾ കോൺക്വർ എത്തുക, അല്ലെങ്കിൽ കോൺക്വറിലേക്ക് എങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പ്, എങ്ങനെയാണ് മാറ്റങ്ങളുണ്ടോയെന്നൊക്കെ. കറൻ്റ്ലി അറിഞ്ഞ വെച്ചിട്ട് കോൺക്വറർ ടയറിലേക്ക് എത്തുന്നതിന് വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ഈ 1, 2, 3 ഈ സ്റ്റാർ എടുക്കുന്ന പോലെ തന്നെ ഏസ് മാസ്റ്ററും ഡോമിനേറ്ററും കഴിഞ്ഞ് കോൺക്വറിലേക്ക് എത്തുന്ന രീതിയിൽ തന്നെയായിരിക്കും. നോർമലി എങ്ങനെയാണോ ഇപ്പോൾ ഫംഗ്ഷൻ ചെയ്യുന്നത് അതേ ഒരു രീതിയിൽ തന്നെയായിരിക്കും കണ്ടിന്യൂഷൻ ഇനിയും അങ്ങോട്ട് ഫംഗ്ഷൻ ചെയ്യാമെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പം ബേസിക്കലി ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കാണിക്കാനും പറയാനൊക്കെ. ഇന്നത്തെ ടയറിൻ്റെ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനാണ് ഇന്നത്തെ വീഡിയോ ചെയ്തത്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുവാണെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അതുപോലെ തന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് കൊടുക്കുക, ഇൻസ്റ്റാഗ്രാമിലൂടെ ഫോളോ ചെയ്യുക. അപ്പം മറ്റൊരു പുതിയ വീഡിയോ നമുക്ക് ഉടൻ തന്നെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.